ിലേക്ക് സ്വാഗതം മാപ്പിള കലാപങ്ങളും മലബാർ കലാപവും ഒന്നാണെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അവ തമ്മിലൊരു നേരിയ വ്യത്യാസമുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിന്റെ ആ കഥയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേരളത്തിൽ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലെ കർഷകരായ മാപ്പിളകൾ നേതൃത്വം നൽകിയ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് മാപ്പിളകളുടെ നാടാണ് അവരുടെ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ പക്ഷെ അതിൽ ഒരു കലാപം വ്യത്യസ്തമായി നിന്നു അത് മലബാർ കലാപമാണ് അതിൻ്റെ കാരണം കിലാപത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു കലാപമാണ് മലബാർ കലാപം അല്പം കൂടി കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ടും രണ്ടായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അത് മാപ്പിള കലാപങ്ങൾ കേരളത്തിൽ മലബാർ ഭാഗം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു നമുക്കറിയാം തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരുടെ ആണ് ഭരണത്തിൽ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ മലബാർ ഭാഗം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ആ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി അക്രമ സംഭവങ്ങളും കലാപങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു അവരുടെ നയങ്ങൾക്കെതിരെ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മലബാറിലുണ്ടായിരുന്ന ഒരു കളക്ടറായിരുന്നു എച്ച് വി കനോലി ഹെൻറി വാലന്റൈൻ കനോലി അദ്ദേഹത്തെ നമുക്കറിയാം നിലമ്പൂരിൽ ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ തേക്ക് തോട്ടം നട്ടുപിടിപ്പിച്ച അദ്ദേഹമാണ് ആ സ്ഥലം ഇപ്പോഴും കനോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹം ഒരു കലാപത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ തുടർന്ന് ഈ മലബാറിലെ ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ ഒരു കമ്മീഷനെ വയ്ക്കുന്നു വില്യം ലോഗൺ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ അവിടുത്തെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും പഠിക്കുന്നു ബ്രിട്ടീഷുകാരുടെ ദുർഭരണം കൊണ്ടും ഭൂ ഉടമകളുടെ ജന്മിത്ത വ്യവസ്ഥകളും അതേ തുടർന്നുള്ള അടിച്ചമർത്തലുകളും തൊഴിലാളികളുടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യം ഒക്കെ കൊണ്ടാണ് മലബാറിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ള കൃത്യവും വ്യക്തവുമായ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വില്യം ലോഗൻ ബ്രിട്ടീഷിന് കൊടുക്കുന്നു മലബാറിൽ കുടിയാൻമാ നിയമം പാസാക്കണമെന്നും കർഷകന് ഭൂമിയിൽ അധികാരം നൽകണമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോഗൻ കമ്മീഷനിലൂടെ വാദിച്ചു അതേ തുടർന്ന് ആയിരത്തി മലബാറിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നു കർഷകന് ഭൂമിയിൽ അവകാശം നൽകുന്ന മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ വില്യം ലോഗൻ ഏതാണ്ട് ഇരുപത് വർഷത്തോളം മലബാറിൽ സേവനം അനുഷ്ഠിച്ചു അദ്ദേഹം ആദ്യം സബ് കളക്ടറായിട്ടാണ് വന്നത് അതിനുശേഷം അദ്ദേഹം മലബാറിലെ കളക്ടറായി അതോടൊപ്പം ആ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണ് മലബാർ ടെനൻസി റിപ്പോർട്ട് ആരുമായി ബന്ധപ്പെട്ടതെന്നാണ് മലബാർ ടെനൻസി റിപ്പോർട്ട് ആരുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതാണെന്നൊരു ചോദ്യം വന്നാൽ അത് റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും അതിൻ്റെ ആൻസർ വില്യം ലോഗൺ എന്നാണ് മലബാർ ടെനൻസി റിപ്പോർട്ട് വില്യം ലോഗൺ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ആയിരത്തി എണ്ണൂറ്റി അദ്ദേഹം മലബാർ മാനുവൽ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ശ്രദ്ധിക്കണം മലബാർ മാനുവലിൽ നാല് അധ്യായങ്ങളാണുള്ളത് ആദ്യത്തെ അധ്യായം പ്രവിശ്യകളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ അധ്യായം ജനം മൂന്നാമത്തേത് ചരിത്രത്തെക്കുറിച്ച് നാലാമത്തെ അധ്യായം ഭൂമിയെക്കുറിച്ചും അതിൻ്റെ നികുതി അതിൻ്റെ ഭൂപരിഷ്കരണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് നാല് അധ്യായങ്ങളുള്ള ഒരു പുസ്തകമായിരുന്നു മലബാർ മാനുവൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് പ്രതി പ്രസിദ്ധീകരിച്ചത് ഈ മലബാർ മാനുവലിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് തെക്കേ വീട്ടിൽ കൃഷ്ണനാണ് കെ വീട്ടിൽ കൃഷ്ണനാണ് അപ്പോൾ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതലുള്ള മാപ്പിള കലാപങ്ങളെ ഒരുവിധമൊക്കെ പറഞ്ഞു അപ്പോൾ മാപ്പിളകളുടെ നാടാണ് അവരുടെ കലാപമാണ് അതിലൊരു ഐഡന്റിറ്റി ഉള്ള മറ്റൊരു കലാപം അതിനൊരു മറ്റൊരു പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഖിലാപത്ത് പ്രസ്ഥാനം മലബാറിൽ സ്ഥാപിക്കപ്പെടുന്നത് ആ ഒരു കഥയിലേക്ക് നമുക്ക് വരാം മലബാർ കലാപം മലബാർ കലാപം നമുക്ക് നോക്കാം അപ്പോൾ അത് ചരിത്രത്തിന്റെ കഥയോട് കൂടി പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കിയിരിക്കാൻ പറ്റുന്നത് അപ്പം അതിൽ ഞാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ദേശീയ തലത്തിൽ രണ്ട് പ്രധാന സംഭവങ്ങൾ നടക്കുന്നു ഒന്ന് ഖിലാപത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുകയും മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതിൽ ഖിലാപത്ത് പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ ആഗോള നേതൃത്വമായ തുർക്കി ഖിലാപത്തിനെതിരെ ബ്രിട്ടീഷിന്റെ നീക്കം നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധമെന്ന നിലയിലാണ് ഖിലാപത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് അതാരംഭിക്കുന്നത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവർ ചേർന്നാണ് പിന്നീട് അതൊരു ദേശീയ പ്രസ്ഥാനമായി മാറുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനം അതായത് അതായത് വിദേശ വസ്ത്രങ്ങളും അവരുടെ എല്ലാ സേവനങ്ങളും തിരസ്കരിക്കുക എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനം അപ്പോൾ ഇത് രണ്ടിന്റെയും പ്രചരി പ്രചരണാർത്ഥം ഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള വിസിറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലുള്ള ഈ സംഭവം അല്ലെങ്കിൽ മല കേരളത്തിലെ മലബാറിലേക്ക് വരുന്നു മലബാറിൽ അദ്ദേഹം ഖിലാഫത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു അതിൻ്റെ പ്രസിഡന്റായിട്ട് മൊയ്തു മൗലവിയെ തിരഞ്ഞെടുക്കുന്നു സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാനെയും തിരഞ്ഞെടുക്കുന്നു ഈ മൊഹമ്മദ് അബ്ദുറഹ്മാനാണ് കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രോ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഏറനാട് താലൂക്കിലെ പൂക്കട്ടൂർ എന്ന സ്ഥലത്ത് വടക്കേ വീട്ടിൽ മുഹമ്മദ് അതായത് ഖിലാപത്തിന്റെ ഒരു പ്രവർത്തകനായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അപ്പം ഈ അറസ്റ്റ് ചെയ്യുന്നതിനെ പ്രതിഷേധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു പ്രതിഷേധങ്ങളും കലാപം ഉണ്ടാകുന്നു അതേ തുടർന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസ് പോലീസ് സ്റ്റേഷൻ തീയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പെട്ടെന്നൊരു യുദ്ധ സമാനമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ആ യുദ്ധത്തെയാണ് പുക്കൊട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് അങ്ങനെ അതൊരു വലിയ കലാപമായി മാറി ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത മൂന്ന് പേരാണ് വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജി വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജി സീതി കോയ തങ്ങൾ അലി മുസലിയ ഇങ്ങനെ മൂന്ന് പേർ അതിന് നേതൃത്വം കൊടുത്തു അങ്ങനെ ഇതൊരു വലിയ കലാപമായിട്ട് വളർന്നു ഈ മൂന്ന് നേതാക്കളും അവരുടെ അനുയായികളും ചേർന്ന് കുറേ സ്ഥലങ്ങൾ പിടിച്ചടക്കി ബ്രിട്ടീഷുകാരുടെ കൈയടക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ കുറേ കുറെയൊക്കെ പിടിച്ചടക്കി അതിനെ തുടർന്ന് ഈ പിടിച്ചടക്കിയ പ്രദേശങ്ങളെല്ലാം ഒന്നായി ചേർത്ത് അവിടെ അലി മുസലിയാറിനെ രാജാവായി വാഴിക്കുകയും ചെയ്തു ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു അഭിമാന പ്രശ്നമായി മാറി എങ്ങനെയെങ്കിലും ഈ ഒരു കലാപത്തെ അടിച്ചമർത്തണമെന്ന് അവർ തീരുമാനിച്ചു അതേ തുടർന്ന് പോലീസ് മേധാവി ഹിച്ച് കോക്ക് ഹിച്ച് കോക്ക് ഹിച്ച് കോക്കിന്റെ നേതൃത്വത്തിൽ മലബാർ കലാപം അടിച്ചമർത്തി വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസലിയാറിനെയും അവർ വിചാരണ ചെയ്ത് തൂക്കിലേറ്റി അതുപോലെ തന്നെ കലാപകാരികളായിട്ട് കുറേ ആൾക്കാരെ അവർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അപ്പോൾ ഈ നടന്ന ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താണ് മലബാർ കലാപം എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാപത്ത് പ്രസ്ഥാനം കേരളത്തിൽ മഹാത്മാഗാന്ധിജി സ്ഥാപിക്കുന്നു അതായത് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് മൊയ്ത് മൗലവി വരുന്നു സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ വരുന്നു കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് അതിനുശേഷം ഈ ഖിലാപത്തിൻ്റെ ഒരു പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമണം ആ കലാപങ്ങളുണ്ടാകുന്നു പുക്കെട്ടൂർ യുദ്ധം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് കലാപമുണ്ടാകുന്നു മൂന്ന് നേതാക്കൾ കലാപത്തെ മുന്നിലേക്ക് നയിക്കുന്നു ഒന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി രണ്ട് സീതി കോയ തങ്ങൾ മൂന്ന് അലി മുസലിയ അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ കുറേ സ്ഥലങ്ങൾ പിടിച്ചടക്കുന്നു ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കുന്നു അങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം കൂടെ ഏകീകൃതമാക്കി അവിടെ ഒരു രാജ്യമാക്കി അവിടെ അലി മുസലിയാറിനെ രാജാവായി വാഴിക്കുകയും ചെയ്യുന്നു ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്താനായിട്ട് പോലീസ് മേധാവി ഹിച്ച് കോക്കിൻ്റെ സഹായത്തോടു കൂടി അടിച്ചമർത്തുന്നു തുടർന്ന് അഹമ്മദ് ഹാജിയും അലി മുസലിയാറിനെയും വിചാരണ ചെയ്ത് തൂക്കിലേറ്റുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ കമ്മത്ത് ചിന്നമ്മ അതുപോലെ തന്നെ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ അതുപോലെ മല മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ എഴുതിയ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളതാണ് അതുപോലെ തന്നെ കെ മാധവൻ രചിച്ച ഒരു പുസ്തകത്തിൻ്റെ പേര് മലബാർ കലാപം എന്നുള്ളതാണ് മലബാർ കലാപോ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ കെ മാധവൻ നായരാണ് ആണ് കിലാപത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇതോടൊപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട് വാഗൻ ട്രാജഡി അത് ഇതിനോടൊപ്പം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പൊ അതും കൂടി ഞാൻ ഇതിനെ കൂടെ ചേർക്കുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നടന്ന മലബാർ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ പിടിച്ച കലാപകാരികളെല്ലാം ഏതാണ്ട് തൊണ്ണൂറ് പേരെ ഒരു ഗുഡ്സ് വാഗനിൽ ഒരു കണ്ടെയ്നറിൽ അടച്ച് ബ്രിട്ടീഷുകാർ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അയക്കുന്നു അതിനുശേഷം കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്നുള്ള സ്റ്റേഷനിൽ വെച്ച് ആ ഒരു വാഗൺ തുറക്കുന്ന സമയത്ത് അതിൽ അറുപത്തിയേഴ് പേരോളം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സാധാരണ ടെക്സ്റ്റുകളെല്ലാം എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എസ് സി ആർ ടിയുടെ ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എഴുപത്തിരണ്ട് പേർ മരണപ്പെട്ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് പി എസ് സിയുടെ ആൻസർ ഷീറ്റിൽ അറുപത്തിയേഴും എഴുപത്തിരണ്ടും ഓപ്ഷനിലുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും മൊത്തമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്ത് തന്നെ ഈ ഒരു ദുരന്തത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ് അതുപോലെ ഈ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നേതൃത്വം നൽകിയ ഒരു കമ്മീഷനാണ് ടി എസ് സോറി എ ആർ നേപ്പ് കമ്മീഷൻ എ ആർ നേപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്ന ഈ വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി എന്നത് തിരൂരിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലബാർ കലാപം അതിന്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരൂരങ്ങാടിയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാപ്പിള കലാപങ്ങൾ മലബാർ കലാപം ബാഗൺ ട്രാജഡി കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എന്നുള്ള പാഠഭാഗത്തെ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ദേശീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ദേശീയ പ്രസ്ഥാനങ്ങളുടെ അടുത്ത വീഡിയോ ഉടനെ ചെയ്യാം താങ്ക്